വന്ന് വന്ന് ഈ DYFA തിണ്ണമിടുക്കിന്റെ ആശാന്മാരായി മാറുകയാണ്. നമുക്ക് നേരത്തെ അറിയാം, തിണ്ണമിടുക്കിന്റെ നേരിട്ട് തലതൊട്ടപ്പന്മാരാണ് DYFA, പ്രത്യേകിച്ച് കണ്ണൂരെ DYFA. ഇപ്പോൾ അവരുടെ ആ ഒരു 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 വെകുളിത്തരങ്ങളുടെ ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്നു. കാരണം നമുക്കറിയാം, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ കണ്ണൂരിലെത്തിയപ്പോൾ പക്ക തിണ്ണമെടുക്ക് കാണിച്ചിരിക്കുന്നു ഇവിടുത്തെ DYFA പ്രവർത്തകർ. ക്ഷേത്ര ദർശനത്തിനെത്തിയ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കെതിരെ കണ്ണൂരിൽ DYFA ആക്രമണം. അദ്ദേഹം സഞ്ചരിച്ച വാഹനം DYFA പ്രവർത്തകർ അടിച്ചു തകർത്തിരിക്കുന്നു. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി കർണാടകയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇത്തരത്തിലെ തിണ്ണമിടുക്ക് അവിടുത്തെ ആളുകൾ ആരെങ്കിലും കാണിച്ചാൽ ഇവിടെ ഹർത്താൽ വരെ പ്രഖ്യാപിക്കുന്ന ആളുകളാണ് ഈ കക്ഷികൾ. ഈ കൂഷ്മാണ്ഡങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇട്ടാവട്ടം കേരളത്തിൽ കടന്ന് വലിയ റോള് കളിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഒരു ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയും കർണാടകയിൽ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് ഒക്കെയുണ്ട്. നിങ്ങൾ അവിടെ കാണും ചെന്നിട്ട് എന്തെങ്കിലും പിപ്പിടി കാണിച്ചിട്ട് അവിടുത്തെ ആളുകൾ വല്ലതും നിങ്ങൾക്ക് നാല് പെരുക്ക് തന്നു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ രാഷ്ട്രീയപരമായിട്ടൊക്കെ വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വലിയ മിടുക്കന്മാരാണ് നിങ്ങൾ, നിങ്ങളുടെ നേതാക്കൾ. പക്ഷേ നിങ്ങൾ ഈ കാണിച്ചത് ശുദ്ധ ചെറ്റത്തരമാണ്. കാരണം മനസ്സിലാക്കണം, നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്ന മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നമ്മുടെ അതിഥിയാണ്. രാഷ്ട്രീയപരമായി എന്തൊക്കെയും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ ഈ കോമാളിത്തരം നമുക്കിപ്പോൾ അറിയാം. രാവിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം BS യെദ്യൂരപ്പ ദർശനത്തിനായി എത്തിയപ്പോൾ ഊത്ത് കോൺഗ്രസ്സുകാർ, ഊത്തും PP ഒക്കെ ഊതിക്കൊണ്ട് ഭയങ്കര സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. പോലീസിൻ്റെ ലാത്തിയുടെ ചൂട് പറഞ്ഞിട്ടുണ്ട്. ഇവനെന്ന് നാണമില്ലെന്നാണ് അറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടകരമായി ചോദിക്കുകയാണ്, നാണമില്ല യൂത്ത് കോൺഗ്രസ്സുകാരാ, നാണമില്ല DYFA. രാവിലെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ നല്ല സൂപ്പർ ബനിയനും ഒക്കെ ഇട്ട് അടിവസ്ത്രങ്ങളൊക്കെ പുതിയതാക്കി ഇട്ടിട്ട് ചാനൽ ക്യാമറയിൽ കൂടി ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ കൃത്യമായ രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് അടിവാങ്ങിച്ചത്. അതിനുശേഷം നേരെ യെദ്യൂരപ്പ കണ്ണൂർ മാടായിക്കാവ് തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോഴാണ് DYFA പ്രവർത്തകർ വലിയ കുറുവടിയുമൊക്കെ ആയി എത്തി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയത്. യെദ്യൂരപ്പ സഞ്ചരിച്ച വാഹനത്തിന് നേരെ DYFA പ്രവർത്തകർ കൈകൊണ്ടും വടികൊണ്ടും അടിച്ചു. തുടർന്ന് ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തതോടെ ഇവർ കയ്യിലിരുന്ന വടികൊണ്ട് വാഹനത്തെ തല്ലിത്തകർക്കുകയായിരുന്നു. കർണാടക മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ലെന്നും ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. DYFA കൊടി കെട്ടിയ വലിയ വടികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേരള പോലീസ് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. അക്രമസാധ്യതയുണ്ടായിട്ടും കേരള പോലീസ് ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് BJP ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. നാമമാത്രമായ പോലീസ് മാത്രമേ യെദ്യൂരപ്പയുടെ വാഹന വ്യൂഹത്തിന് അകമ്പടിയായി ഉണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ ഇവിടെ ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ 4-5 എമർജൻസി സ്ട്രൈക്കിംഗ് ഫോഴ്സ് വാഹനങ്ങളൊക്കെയാണ്, VVIP സെക്യൂരിറ്റീസുള്ള വാഹനങ്ങളൊക്കെയാണ് എസ്കോർട്ട് പോകുന്നത്. BS യെദ്യൂരപ്പ BJPയുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണോ കേരള പോലീസിന് ഇത്ര ഒരു പദ്ധതിക്കേട് അദ്ദേഹത്തോട് തോന്നിയതെന്നാണ് കൃത്യമായിട്ടും മനസ്സിലാകുന്നത്. കാരണം പിണറായി വിജയൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പം അവിടുത്തെ പോലീസ് നല്ല അന്തസ്സായിട്ടില്ല. ദില്ലി പോലീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന സുരക്ഷയൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതെങ്കിലും വാങ്ങിച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സുഖശീതളമൊക്കെ അനുഭവിച്ചിട്ട് വല്ലവരും ഇവിടെ വരുമ്പോൾ ഒരു അതിഥിയെ അതിഥിയായിട്ട് പരിഗണിക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥയില്ലാത്ത ഈ കിഴങ്ങന്മാരോടൊക്കെ പിന്നെ എന്ത് പറയാനാണ്. നേരത്തെ തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിലും DYFA പ്രവർത്തകരും മൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കർണാടക മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ യെദ്യൂരപ്പയ്ക്കെതിരെ കരിങ്കൊടി കാണിച്ച വീണ്ടും ബൂത്ത് കോൺഗ്രസ്സുകാർ വീണ്ടും അവർ ഭയങ്കര ഫോമിലാണെന്ന് തോന്നുന്നു. കാരണം സംസ്ഥാന പ്രസിഡന്റ് MP ആയതിനു ശേഷം അവർക്കൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ അടിയും കൊണ്ട് അടിവസ്ത്രങ്ങളൊക്കെ കാണിച്ച് ചാനലിലൊക്കെ വന്ന് കടന്നാൽ കൃത്യമായിട്ട് രീതിയിൽ സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ. അപ്പോൾ ഈ ഊത്തന്മാർക്ക് ഏറ്റവും വലിയൊരു ചാകരക്കാലമാണ്. കാരണം BS യെദ്യൂരപ്പയൊക്കെ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സകലമാന പരിപാടികളും പൊളിഞ്ഞിരിക്കുകയാണ് കർണാടകയിൽ. കാരണം KC വേണുഗോപാലും PC വിഷ്ണുനാഥൂർ ഓപ്പറേറ്റ് ചെയ്ത് അവർ രണ്ടും പഴയ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ഓപ്പറേറ്റ് ചെയ്ത് ഒരു പരുവമാക്കി വെച്ചിരിക്കുന്നു. അടുത്ത കർണാടകയിലേക്കോട് പോകാൻ വേണ്ടിയിട്ട് ഖദറും തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഏത് ഊത്തനാണ് ഈ ഒരു സംവിധാനം കിട്ടുന്നതെന്നാണ്. പൊട്ടനെ ലോട്ടറി അടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് മെമ്പർ അടിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസിൻ്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ചിലപ്പോൾ കിട്ടുക. അതിനു വേണ്ടിയിട്ടാണ് ഈ അടിവസ്ത്രമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വമ്പൻ തയ്യാറെടുപ്പിലാണ് പഴവങ്ങാടിയിലെ ഗുരുവായൂരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരങ്ങ് ചാടി മറിഞ്ഞങ്ങ് ഭയങ്കര കരിങ്കൊടി കാട്ടലായിരുന്നു. കാരണം നമുക്ക് കൃത്യമായിട്ടറിയാം യൂത്ത് കോൺഗ്രസിനും DYFA ഇതിനകത്തൊക്കെ പൊളിറ്റിക്കലി ഒരു വലിയ അജണ്ടയുണ്ട്. പക്ഷേ തനിക്കെതിരെ നടന്നത് ആസൂത്രിത ആക്രമമാണെന്നും ഇത്തരം പ്രവർത്തികൾ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ യശസ് കളയുമെന്നും ചിലരുടെ ദുഷ്പ്രവർത്തിക്ക് കേരളീയരെ ആകെ കുറ്റം പറയുന്നില്ലെന്നും യെദ്യൂരപ്പ പറഞ്ഞു. ഈ നശിച്ചവന്മാർ ഈ കേരളത്തിലെ ജനങ്ങളെ പറയിപ്പിക്കും.
കാരണം കൃത്യമായി ഈ അദ്ദേഹം പറയുന്നു, ഈ കുറേ കിഴങ്ങന്മാർ ഈ ഒരു കാണിച്ച ഈ തെമ്മാടിത്തരത്തിന് കേരളത്തിലെ മുഴുവൻ ജനതയോടും തനിക്ക് യാതൊരു പരാതിയുമില്ല. ഈ ചെറ്റകൾ ഇത്തരത്തിൽ കാണിക്കുന്നത്, ഈ പട്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ആന സർവാലങ്കാര വിഭൂഷിതനായി ഇങ്ങനെ എഴുന്നള്ളത്തിനൊക്കെ പോകുമ്പോൾ ഈ കവല ചെറ്റ പട്ടികളുണ്ടല്ലോ, ഈ റോഡിൽ നിൽക്കുന്ന തെരുവ് പട്ടികൾ, അത് കിടന്ന് കുരയ്ക്കുന്നത് സ്വാഭാവികമാണ്. ആ ഒരു ഒരു സംയമനമായിട്ട് ആ ഒരു കാറ്റഗറൈസേഷൻ മാത്രമാണ് ഈ പ്രതിഷേധത്തെ യെദ്യൂരപ്പ കണ്ടിട്ടുള്ളത്. യെദ്യൂരപ്പയുടെ ഏതാണ്ട് കയ്യിലെ ഒരു രോമത്തിൻ്റെ വില പോലും ഉള്ള ടീമുകളല്ല ഇവിടെ കിടന്ന് കുരയ്ക്കുന്നതെന്ന കാര്യം നമുക്കറിയാം. തനിക്കെതിരെ നടന്ന അക്രമം ആസൂത്രിതമെന്ന് കർണാടക മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പ പറഞ്ഞിരിക്കുന്നു. ചിലരുടെ ദുഷ്പ്രവർത്തികൾക്ക് കേരളീയരെ ആകെ കുറ്റം പറയരുത്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ യശസ് ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. യെദ്യൂരപ്പയെ തടഞ്ഞ സംഭവത്തിൽ 23 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കസ്റ്റഡിയിലായത്. ഏതായാലും എസ് എഫ് ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഡി വൈ എഫ് ഐക്കാരും കേസുകാരും എല്ലാം ഈ ഒരു കാര്യത്തിൽ ഭായി ഭായി ആയതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അടുത്ത ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കാരുടെ നേതാക്കന്മാരെല്ലാവരും, അത് സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും, ഓരോ പുതിയ സെറ്റ് അടിവസ്ത്രങ്ങളും നല്ല ഖദർ തേച്ച് വട്ടി പോലെ അടുത്തൂടെ പോയ മുറിയണം, അതേപോലത്തെയുള്ള ഖദറൊക്കെ മുക്കി പശയൊക്കെ ആക്കി വെച്ച ഷർട്ടും മുണ്ടും വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പോലീസ് അടിച്ചാൽ പോലീസിൻ്റെ ലാത്തി ഒടിഞ്ഞു, അതായത് കീറിപ്പോകണം, അതേപോലത്തെ പശയുള്ള ഷർട്ടും മുണ്ടും ഒക്കെ തന്നെ നൽകണമെന്ന് കൂടി തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒന്ന് ഒരു കാര്യം കൂടി പറയുകയാണ്, യെദ്യൂരപ്പയെ കാര്യം കൂടി കാണിക്കാനാണെങ്കിലും ആരുടെ പുക കാണാനാണെങ്കിലും ഇവർ തമ്മിൽ ഒന്നിച്ചല്ലോ എന്നൊരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്ന് പറയുന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഊത്തന്മാരും ഡിഫിക്കാരും.